Hello friends, Assalamualaikum. Welcome back to my YouTube channel. Appa naan innu vandittulla cheriya vlog aayittana. Idu ende aadhitha vlogum koodiyana to. Appa adinte idaye korcha puthimuttum kaaryangalokku ningalku video il kaanam. Appa ellarum shemikka adutha thavana idile nannayi cheyyan shramikka to inshallah. Appa namukku veedilotte poga. Appa samayam ekadesha 5 mani kaiyittunde. Nammal ippa engotta pogunna vachala airport lekkana. And it tati umming got up under the cupovan. Upper perla the Saudi Arabia lane, a power airport like a trope and it a number pogonother. Nanadim vlog I took a canon anganujat silad no gestionaire. It the chair and the pinna yetcha in the vlog a kikuda. And the jarishapum, pet and the thorny dato. Adondani ing in a packing and carding lock and died now under the tailor. Upon Adanadilla canicum patilato. കുറച്ച് ഐറ്റംസ് ഒക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ആ ടൈമിൽ എനിക്ക് അങ്ങനെ തോന്നില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരു 5 മിനിറ്റിലും കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ സൈഡാക്കി ഇവിടെ ഇറങ്ങി പിന്നെ വണ്ടിയും കൊണ്ട് പാർക്കിങ്ങിലേക്ക് പോയി അവിടെ നിന്നിരുന്നത് എത്താത്തിയും വല്യമ്മ ഹളീനായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നവർ നമ്മൾ അയൽവാസികൾ കേട്ടോ അവരുടെ മോളും മോളെ ഫാമിലിയും കൂടെയാണ് പോകുന്നത് അവരവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ് അപ്പം അവരെ കണ്ടപ്പോൾ ഒരു സമാധാനമായിട്ടോ ഇവർ എത്താത്തി ഉമ്മയും കൂടെ ആദ്യമായിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഫ്ലൈറ്റിലൊക്കെ പുറത്തേക്ക് പോകുന്നത് അപ്പം അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയാമല്ലോ
എല്ലാത്തിനും ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർക്കാം, നമുക്ക് യൂട്യൂബ് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാലൊക്കെ ടെൻഷനായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ, ഇവരും ഫസ്റ്റ് ടൈമാണ് പോകുന്നതെങ്കിൽ എന്നാൽ കൂടി ഒരു കണ്ടപ്പോൾ ഒരു സമാധാനം, അത്രയേ ഉള്ളൂ. അപ്പം അവരെ കണ്ടപ്പോൾ അതൊക്കെ ഒരു സമാധാനമായി. പിന്നെ കുറച്ച് നേരം അവരെ കമ്പനി സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ ഇതാ ഐസിനെതാ എൻ്റെ മോന്, ഓനിപ്പോൾ പെറ്റിൻ്റെ മേലൊക്കെ കയറിയിരിക്കുകയാണ്. അവനങ്ങനെ ഒരാൾ എടുത്തുകൊണ്ട് നിൽക്കണം, ഉറങ്ങി എണീച്ച് ഉറക്കത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നാണ്. അപ്പോൾ അവന് ചെവിക്ക് തണുപ്പടിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഈ മങ്കി ക്യാപ്പൊക്കെ ഇട്ടിട്ട് ആളൊരു വേറെ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെന്നെ ഇത് എന്താപ്പോൾ സംഭവം, ഫസ്റ്റ് ടൈമാണ് അവൻ അങ്ങനെ ഇടുന്നത്. അപ്പോൾ അവനെ ഒരു ഇതായിരുന്നു. പിന്നെ ഇതാ അപ്പം യാത്ര പറഞ്ഞിപ്പം അവിടെ നിന്ന് ഇറങ്ങി. കെട്ടി പിടിക്കലും കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തില്ല, എടുത്ത പ്രശ്നമാവും. അപ്പം പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ അത്ര പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലൊന്നല്ല, കുറച്ച് ഉള്ളിലൊക്കെ പിടിച്ചേക്കാനറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പരസ്യം വേണ്ടി എനിക്ക് കരയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതാ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കക്കൊക്കെ വന്ന് നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. മുന്നിൽ പോകുന്നത് എൻ്റെ അമ്മനുണ്ടോ, എൻ്റെ ആങ്ങളേനെ, അവരൊക്കെ വീട്ടിലുണ്ടായിരുന്നു. എല്ലാം ഒരുപാട് പേരുണ്ടിട്ടോ വീട്ടിൽ, അവരൊന്നും വന്നിട്ടില്ല, കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം നമ്മളിതപ്പം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അവരിന് പോകാനുള്ളൂ. അപ്പം അടിയനും കകയും കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്താ ഇങ്ങനെ എന്നൊക്കെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൈമ്പ കൊടുത്ത്. അപ്പോൾ അവരിതാ രണ്ടുപേരും പോവുകയാണ്. 3 മാസത്തിനായിട്ട് അവർ വിസിറ്റിങ്ങിനാണ് പോകുന്നത്. ഓൾറെഡി 1 മാസമായിട്ട് നാട്ടിൽ തന്നെ കഴിഞ്ഞു. തതിയും കൂടെ ഉള്ളതുകൊണ്ട് തതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായി ശരിയായി വന്നപ്പോഴേക്കും. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആവില്ല. ലെങ്തി ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറാവും, വോയിസ് എടുക്കുന്ന എനിക്കും ബുദ്ധിമുട്ടാണ്, കാണാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. ഇവർ പോയത് നമുക്കൊരു സമാധാനം ഇല്ലായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു ടെൻഷനായിരുന്നു, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ആക്കിയിട്ടുണ്ട്, ഓരോ പോണതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അധികം നേരം അവിടെ നിൽക്കാൻ പാടില്ലല്ലോ, 1 മണിക്കൂറിൽ കൂടുതൽ അങ്ങനെ എന്തോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അധികം നേരം പിന്നെ അവിടെ ചിലവഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പോകുന്നു. പിന്നെ അവരെത്തിയപ്പോൾ മോർണിംഗ് അല്ലേ, സ്റ്റാഫൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അവർ തന്നെ കുറേ അവർ പറഞ്ഞ് വിളിച്ചപ്പം ഫോൺ വിളിച്ചത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ സ്റ്റാഫ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നമുക്ക് പോവാം, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പോയി ഉള്ളിലേക്ക് കയറില്ല, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല വിചാരിച്ച്. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ പാർക്കിങ്ങിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇക്കൊക്കെ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഐസിൻ്റെ കുറച്ച് കളികളാണ് കേട്ടോ അത്. അവന് ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, ഇതെന്താ അപ്പം എന്നൊക്കെയുള്ള ഒരു ഇതാണ് അവന്. അപ്പോൾ അവനതും കുറച്ച് നേരം വെച്ച് കളിച്ച്. പിന്നെ അതിൻ്റെ മോണോട്ട സൈഡിലുള്ളത് അവർക്കൊക്കെ വിഷമമുണ്ട്. ഉമ്മ പോയാലും എൻ്റെ പുന്നാര കുട്ടികളാണ് ഇവർ രണ്ടുപേരും, മുത്തത്തേക്ക് 2 പെൺകുട്ടികളാണ് കേട്ടോ. ഇപ്പോൾ 3-ാമത്തെ പ്രഗ്നൻ്റാണ്. അപ്പോൾ അവരുടെ ഇതുണ്ട് കേട്ടോ, ഉമ്മ പോകുമ്പോൾ ഡെലിവറി സമയത്ത് എത്തണമെന്ന്, ഇൻഷാല്ലാ എത്തണമെന്ന് ആഗ്രഹമുണ്ട് ഉമ്മക്ക്. തതയ്ക്കും അപ്പോഴേക്കും എത്താൻ പറ്റട്ടെ. അപ്പോൾ നമ്മളിതാ തിരിച്ചു പോകാം കേട്ടോ വീട്ടിലേക്ക്. അവിടെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അവരൊക്കെ എന്തായി പോയോ എങ്ങനെ എന്താന്നൊക്കെ വിളിച്ചിങ്ങനെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തരും വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. Thank you.
ഇതാ തിരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.